ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ്മോനു വ്ലോഗ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ എളുപ്പത്തിൽ കൈ നനയാതെയും കൈ പൊള്ളാതെയും മാവ് കുഴയ്ക്കാതെയും ഇടിയപ്പം അഥവാ നൂലപ്പം എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ആദ്യമായി കുക്ക് ചെയ്യുന്നവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇപ്പം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നൂലപ്പം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അളവിലാണ് പൊടിയെടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അപ്പം രണ്ട് ഗ്ലാസ് പൊടി ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഗ്ലാസ്സിന് തന്നെ മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ട കെട്ടാതെ വേണം ഇത് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാൻ അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് രാവിലെ വളരെ എളുപ്പമായ രീതിയിൽ തയ്യാറാക്കാൻ പറ്റിയ സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലത്തെ നൂലപ്പമാണ് ഇത് അപ്പോൾ ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ നമ്മുടെ പൊടിയും വെള്ളവും ഒക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ മാവ് ഈ രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ അധികം കട്ടി കൂടാനും പാടില്ല എന്നാൽ നല്ല ലൂസാവാനും പാടില്ല ഈ രീതിക്ക് നന്നായി തയ്യാറാക്കിയെടുക്കുക നല്ല കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ സ്വല്പം വെള്ളം ചേർത്ത് മാവ് ഒന്ന് ലൂസാക്കി എടുക്കുക ഇത്രയും നേരം നമ്മൾ തീ കത്തിക്കാതെയാണ് ചെയ്തത് ഇനി നമുക്ക് തീ കത്തിച്ച് നന്നായി ഇളക്കി കൊടുക്കാം കൈവിടാതെ വേണം ഇളക്കി കൊടുക്കാൻ ഇല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം നന്നായി ഇളക്കി കൊടുക്കണം മാവ് നന്നായി കുറുകി വരുന്നുണ്ട് ഈ കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് സ്വല്പം എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മുടെ മാവ് ചട്ടിയിൽ നിന്നൊക്കെ വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് മാവ് നന്നായി ആയി വന്നിട്ടുണ്ട് ഇനി പാനിൽ തന്നെ വെച്ച് ഇരുന്നു കഴിഞ്ഞാൽ മാവ് ഡ്രൈ ആയി ആയിപ്പോകും അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അടച്ചു വെക്കണം അല്ലെങ്കിൽ മാവ് ഡ്രൈ ആയി പോകും ഇനി ഇതുപോലുള്ള ഒരു സേവനാഴി എടുക്കാം ഈ സേവനാഴിയിലേക്ക് ഓയിൽ പുരട്ടി കൊടുക്കാം നമ്മൾ മാറ്റി വെച്ചിരുന്ന മാവ് ഓരോ ഉരുളകളാക്കി സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സേവനാഴി കൊണ്ട് നൂലപ്പം പിഴിഞ്ഞെടുക്കാം ഇനി നമുക്കിത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇഡലിപ്പാത്രം ഇല്ലാതെയും നമുക്ക് നൂലപ്പം ഞൊടിയിടയിൽ തയ്യാറാക്കിയെടുക്കാം ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം വളരെ സ്വാദിഷ്ടവും രുചികരവുമായ സോഫ്റ്റ് നൂലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ